എല്ലാ കൂട്ടുകാർക്കും ടി ടി ഗെയിംസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഒരു നമ്മുടെ ഈ സൈഡിൽ കൂടി ഞാൻ നടന്നപ്പോൾ ഒരു സ്ഥലം കണ്ടു സ്പെഷ്യലി ഒരു സ്ഥലം അതായത് സ്കൈ ഐസ്ലാൻഡ് നിങ്ങൾ കേട്ട് കാണും ഇത് ഇത് നമ്മുടെ സർവൈവൽ മോഡിലാണ് ഞാൻ കണ്ടത് സ്കൈ ഐസ്ലാൻഡ് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം പലരും ഇങ്ങനെ പല മോഡ്സൊക്കെ എടുത്താണ് പലരും സ്കൈ ഐസ്ലാൻഡ് യൂസ് ചെയ്യാറ് പക്ഷേ കണ്ടല്ലോ ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ സ്കൈ ഐസ്ലാൻഡ് കാരണം ഫ്രണ്ട്സ് ഇത് ഞാൻ ചിലവിടെ വലുതാക്കി ഡെവലപ്പ് ചെയ്തതാണ് കാരണം ഒരു ചെറിയ കട്ട മാത്രമേ ഉള്ളായിരുന്നു ബ്ലോക്കേ ഉള്ളായിരുന്നു സ്കൈലിങ്ങനെ എന്തോ ഞാൻ ഇങ്ങനെ ജസ്റ്റ് പോകുമ്പോൾ സ്കൈയിൽ ഇങ്ങനെ കുറച്ച് ബ്ലോക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു ഒരു താഴ്വശം ഒന്നും താഴ്വശമൊന്നും കണക്റ്റഡല്ല അപ്പോൾ ഞാനത് ബിൽഡ് ചെയ്ത് വലുതാക്കിയതാണ് ഞാൻ പണി നടക്കുന്നേ ഉള്ളൂ കുറച്ചുകൂടെ പണി തീരമുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ആ കട്ട കാണിക്കാം ഏത് കട്ടയെന്നാണ് ഞാൻ ഇത്രയും വലുതാക്കി കാണിച്ചു തരാം ജസ്റ്റ് തൊട്ടിത്രയും പൊങ്ങി നിൽക്കുന്നത് കാണിച്ചു ഞാൻ പറയുന്ന കള്ളോ കള്ളോല്ല നിങ്ങൾ കാണിച്ചു തരേണ്ട അപ്പോൾ ഞാൻ നേരെ ക്രിയേറ്റീവ് മോഡി പോയിട്ട് ജസ്റ്റ് അതൊന്ന് മണ്ടയ്ക്ക് പൊങ്ങിക്കാണോ കാരണം എന്നാലേ അതിനടുത്ത് പോകാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് അവളോട്ട് പോകാൻ കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ആക്കിയത് ആ ഒരു കട്ടയാണ് ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഞാൻ നോർമൽ സർവൈലിൽ നടക്കുന്നത് അപ്പം ഞാൻ ക്രിയേറ്റീവ് പോലെ പറ്റത്തുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നേരെ ക്രിയേറ്റീവ് മൂഡിലേക്ക് പോകാം കേട്ടോ ഇപ്പോൾ ഞാൻ നോർമൽ സർവിലാന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു കട്ട ബ്ലോക്ക് ചെയ്ത് കാണിക്കാം നല്ല ഫ്രണ്ട്സ് ഇത് സർവൈവൽ അപ്പം നേരെ ഞാൻ സർവയിൽ മാറ്റി ക്രിയേറ്റീവ് മൂഡ് പോയിട്ട് നമുക്ക് പൊങ്ങി ആ ഒരു സ്ഥലം ഫുള്ള് വിസിറ്റ് ചെയ്യാം കാരണം ഈ മണ്ടക്കത്തെ പണി നടക്കണമെങ്കിലും ക്രിയേറ്റീവ് മൂഡിലേ പറ്റത്തുള്ളൂ ഓക്കേ അപ്പം നമുക്ക് ഇനി പൊങ്ങി നമുക്ക് ആ ഒരു ചെറിയ കട്ട ആദ്യം നമ്മുടെ സ്വന്തം പണി നടക്കുന്ന വീട് കാണിക്കാം ഇതിൻ്റെ കുറച്ച് പണിയുള്ള ഈ പണി മൊത്തം ചെയ്യുന്നത് ഞാൻ കാണിക്കും സ്പീഡിലുള്ള വർക്കൊക്കെ നമുക്ക് സ്പീഡിൽ ഓടിച്ചു പോയിട്ട് കാണിക്കാം അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു ബി ബിൽഡിങ് എങ്ങനെ ചെയ്തു ഇതിൻ്റെ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് കാണിക്കാൻ പറ്റില്ല കുറച്ച് ബിൽഡ് വർക്ക് നടന്നു ഇനി നമുക്ക് നമ്മുടെ ആ ചെറിയ കട്ട ഈ ഒരു കട്ടയാണ് ഫ്രണ്ട്സ് ഞാൻ ആ രീതിയിലാക്കിയത് അപ്പോൾ ഞാൻ ഇത് ഇതിൽ എങ്ങനെ ബ്ലോക്ക് ആഡ് ചെയ്യുമ്പോൾ ഇതിന് സംഭവിക്കുമോ ഈ ബ്ലോക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് നമുക്ക് നോക്കാം ഇപ്പം നമുക്ക് ടോപ്പിലെ രണ്ട് ബ്ലോക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒറ്റ ബ്ലോക്ക് മാത്രമാക്കി നോക്കാം നമുക്ക് നോക്കാം ഇത് കണ്ടുള്ള ഫ്രണ്ട്സ് പോളിയല്ലേ ഒരു ബ്ലോക്ക് മാത്രം പൊങ്ങി നിൽക്കുന്നു ഇതിലാണ് സർവൈവൽ ഐസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ഓ സർവൈവൽ അല്ല സോറി ഫ്രണ്ട്സ് സ്കൈ ഐസ്ലാൻഡ് സോറി എനിക്ക് മിസ്റ്റേക്ക് ആയപ്പോൾ ഈ സ്കൈ ഐസ്ലാൻഡ് എന്നടക്കിടയ്ക്ക് ഇങ്ങനെ പേര് മറന്നു അപ്പം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റ കട്ട മാത്രമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കട്ട ഈ ഒരു കട്ട ഒറ്റ കട്ടായാലും കണ്ടില്ല അത് ആ ഒരു കട്ട ഏറിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും ജസ്റ്റ് അതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് കുറച്ച് ബ്രക്ക് ആഡ് ചെയ്ത് നോക്കാം ജസ്റ്റ് ഒന്ന് രണ്ട് ഓക്കെ എന്നിട്ട് നമുക്ക് ബോട്ടത്തിലുള്ള ആ പൊങ്ങി നിൽക്കുന്ന ആ ഒരു ബ്രിക്ക് കട്ട് ചെയ്ത് നോക്കാം ഇത് പൊങ്ങി നിൽക്കുമെന്ന് നോക്കാം ഓക്കെ ജസ്റ്റ് യെസ് അത് ആ ഒരു ബ്രിക്കിൻ്റെ പ്രത്യേകതയല്ല അതിൻ്റെ ടോപ്പിൽ എന്ത് വെച്ചിട്ട് പിന്നെ താഴത്തെ ഓ ഞാൻ ചൂമ്മ ഓക്കെ അപ്പോൾ ഇനിയും ഒന്ന് ചെയ്യാൻ പറ്റത്തല്ലോ ഇനി ഞാൻ ജസ്റ്റ് ഫുള്ള് കളഞ്ഞിട്ടൊന്ന് വെക്കാൻ ആ ഏരിയയുടെ എന്തെങ്കിലും പ്രത്യേകതയാണോ എന്ന് വെച്ച് നോക്കി നടന്ന് നടക്കുന്നില്ല ഓക്കെ അപ്പം ആ ഏരിയയിൽ പൊങ്ങി നിൽക്കുന്ന ആ ഒറ്റ ബ്രിക്കേ വെച്ച് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ആ ഒരു ബ്രിക്ക് രണ്ട് മൂന്ന് ബ്രിക്കയും താഴെ പൊങ്ങി നിന്നതിനാണ് ഇത്രയും ഉണ്ടാക്കിയത് അപ്പോൾ ഇത് നമുക്ക് ഒരു വെറൈറ്റി ആട്ടോ നമ്മുടെ സ്ഥലം നമുക്ക് മേളയിൽ നോക്കിയാൽ തന്നെ കാണാം എവിടെ നോക്കിയാലും കാണാം ആ ഒരു എയർ ഇങ്ങനെ സ്പേസിനും അപ്പോൾ ഞാൻ സ്പീഡിൽ തന്നെ നമ്മുടെ കുറച്ച് വർക്കൗട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ ഇത് ഏകദേശം സമയം എടുത്ത് ഇതാണ് ഞാൻ ജസ്റ്റ് സ്പീഡിൽ ഒന്ന് ട്രാൻസാക്ഷൻ പോലെ നിങ്ങളെ കാണിക്കാം ആ സൈഡെല്ലാം കെട്ടി 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 ഞാൻ കുറച്ച് ഒരു ദിവസത്തെ പണിയായിരുന്നു കേട്ടോ അതായത് മൈൻഡ് ക്രാഫ്റ്റിലെ ഒരു ദിവസത്തെ പണി കേട്ടോ അതാരും തെറ്റിതിരിക്കല് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ ഇരുപത്തി നാല് മണിക്കൂറല്ല മൈൻഡ് ക്രാഫ്റ്റിലെ ഒരു ദിവസത്തെ പണിയായിരുന്നു ഇത് ഏകദേശം എനിക്ക് തന്നെ കുറച്ച് സമയമുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് അപ്പം നമുക്ക് കുറേ ഇപ്പം ഇച്ചിരി കഴിയുമ്പോൾ സന്ധ്യയാവും നമുക്ക് നോക്കാം സന്ധ്യയുടെ സമയം ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം കുറച്ച് വർക്ക് കഴിഞ്ഞ് ഞാൻ ജനലെ ഒരു സൈഡ് ചെയ്തു ഓക്കെ ആ സമയത്ത് അവിടെ എന്തോ അനങ്ങുന്നുണ്ടല്ലോ അതെന്താ അവിടെ ഒരു കിളി പോലൊക്കെ എന്തോ അനങ്ങുന്നു ഒരു പക്കിയാണോ അതോ ചിത്രശില്പ്പാണോ അല്ല ഫ്രണ്ട്സ് അതൊരു പ്രാവണത് കൊള്ളാലോ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഈ ഒരു കിളിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഫ്രണ്ട്സ് ഒരു ബേഡാണല്ലോ ബേർഡിൻ്റെ കാര്യം ഓർത്തിട്ട് നമ്മുടെ മെയിൻ ചാനലിൽ ഇന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാത്തൊരു കാണുക കേട്ടോ കാരണം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ബേഡ്സിൻ്റെ ലൈഫ് എങ്ങനെയാന്ന് ഒരു റിയൽ ലൈഫ് എങ്ങനെയാന്നുള്ള വീഡിയോ ആണ് ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തു ഫ്രണ്ട്സ് നമുക്ക് ആ ഒരു കിളി എടുത്ത് പോയി അങ്ങോട്ട് ഇത് എന്ത് സംഭവം നല്ല രസമുണ്ട് ഇത് പറവ ചെറവടിക്കുന്നതാണ് എനിക്കിത് വേഴാമ്പലാണ് തോന്നുന്നേ മറ്റേ മല മുഴയ്ക്ക് വേഴാമ്പലി ഇല്ലേ നമുക്ക് തൊട്ട് നോക്കാം ഈ അത് പറന്ന് പോയി മറ്റേ പൂച്ചയുണ്ട് കേട്ടോ എനിക്ക് കഴിഞ്ഞ വീഡിയോ ഒരു മിസ്റ്റേക്ക് പറ്റി ഇത് പുലിയാന്നൊക്കെ ഞാൻ പറഞ്ഞു ഇത് പൂച്ചയായിരുന്നു ഓക്കെ അതെന്തോ അത് ആ കിളിയാകട്ടോ നല്ല രസമുണ്ടെന്നെ കാണാം ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ആദ്യമായിട്ടാണ് മൈക്രാഫ്റ്റിൽ ഇങ്ങനൊരു കിളിയെ കാണും സത്യം പറയട്ടെ നിങ്ങളെല്ലാം പറയാം ഇതുപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ മൈൻഡക്രാഫ്റ്റിൽ ഇങ്ങനത്തെ ഈ ഒരു സെയിം ബേർഡിനെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക മൈൻഡ്ക്രാഫ്റ്റിൽ പോയാൽ കുറേ ഡിഫറെൻറ്റ് ഇത് കാണാൻ പറ്റും ആയി ഫ്രണ്ട്സ് ചുമല ഈ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയാട്ടെ ഈ ഒരു ചുമന്ന സൂര്യനില്ല നമ്മൾ ഈ സൂര്യാസ്തമയം കാണാനൊക്കെ മറ്റേ ബീച്ചിൽ പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞാൽ അതിപ്പോൾ ചുമലെ സം മാറി കേട്ടെ ഇപ്പം നല്ല ചന്ദ്രം വന്നിട്ടുണ്ട് മറ്റേ സൂര്യൻ പോയി ഇപ്പം ചന്ദ്രൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ പോയി ഇതിപ്പോഴും ഞാൻ സർവൈവൽ അല്ല ക്രിയേറ്റീവ് മോഡാണ് ജസ്റ്റ് ക്രിയേറ്റീവ് മോഡ് വെച്ചാലേ കളിക്കാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ അകത്ത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതൊന്നാണ് ഞാൻ ക്രിയേറ്റീവ് മോഡ് ഇടുന്നത് അപ്പോൾ ജസ്റ്റ് നമുക്ക് അകത്തുപോയി കുറച്ച് ഒരു ആ ഒരു ഫിനിഷിംഗ് കൂടെ ചെയ്തിട്ട് നമുക്ക് നേരെ പോയി കിടന്ന് ഉറങ്ങാം എന്നിട്ട് ബാക്കി പരിപാടിയല്ല രാവിലെ നോക്കാം അപ്പം നല്ല അപ്പം നല്ല താഴെ നമ്മുടെ ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ സോംപീസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ചൊരു പണി ആ ഒരു ജസ്റ്റ് ആ ഒരു പരിപാടി മൺഡേ കൂടെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് പോയി ഓക്കെ പെട്ടെന്ന് രാവിലെ കാരണം അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു ഓക്കെ അപ്പം നമുക്ക് രാവിലെ ആയിട്ട് നേരെ ക്രിയേറ്റീവ് പോയിട്ട് ജസ്റ്റ് നോക്കുക ഞാനിപ്പം കുറേ ഫിനിഷ് ചെയ്ത് രാവിലെ മാത്രമാണ് ഇത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞുള്ള ഫോട്ടോയാണ് ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ദിവസം അല്ല ഒന്ന് രണ്ട് ദിവസം ഒന്നും കഴിഞ്ഞുള്ള ഫോട്ടോയാണ് ഞാൻ കുറച്ചൊക്കെ ചെയ്തൊരു ലുക്കായെന്ന് എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും ഒരു ലുക്കായെന്ന് തോന്നുന്നു കാരണം മണ്ടയ്ക്ക് ഒരു കട്ടിങ് ഒക്കെ ചെയ്ത് നല്ല ലോങ് സൈഡ് നോക്കാൻ നല്ല ഭംഗിയാണെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി മണ്ടവശം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡിസൈൻ വരണമെങ്കിൽ ടോപ്പിൽ കുറച്ച് ചെയ്യണം കാരണം ആ ഒരു ഒരു ഗോപുരം പോലെ സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു ഗോപുരം സെറ്റപ്പ് ഒരു ഭംഗി വരുമെന്ന് എനിക്ക് തോന്നുന്നു ലോങ് സൈഡിൽ നിന്ന് കാണുമ്പോൾ അപ്പോൾ ആ ഒരു സെറ്റപ്പ് ഞാൻ ചെയ്യാം നമുക്ക് അതും ഒന്ന് സ്പീഡ് നിങ്ങളെ കാണിക്കാം കേട്ടോ കാരണം നമ്മൾ ഒത്തിരി സമയം എടുക്കുന്ന സാധനമൊക്കെ നമ്മൾ ലാഗായി പോകും അതുകൊണ്ട് നമുക്ക് സ്പീഡ് കാണിക്കാം ഓക്കെ ഏകദേശം ഞാൻ കുറച്ചൊക്കെ ഇത് കുറച്ച് സമയം എടുത്തുള്ളൂ ഒത്തിരി സമയമൊന്നും എടുത്തില്ല ഓക്കെ ഞാൻ ഉദ്ദേശിക്കുന്നതിന് ഇതാണ് ഇത് കുറച്ചുകൂടെ ഉണ്ട് ചെയ്യാം അപ്പൊ ഈ മഴ വന്നു ഫ്രണ്ട്സ് കൊള്ളാം നല്ല രസം മഴ ബസ് ബിൽഡിങ് വർക്ക് കൊള്ളാം എനിക്ക് ഈ മഴ ഭയങ്കര ഇഷ്ടമാണ് മൈൻഡ് ക്രാഫ്റ്റിൽ കാരണം മൈൻഡ് ക്രാഫ്റ്റിലെ മഴ പ്രത്യേക രസം പക്ഷേ റിയൽ മഴയത്തെങ്ങനെ പണി ചെയ്യാൻ പാടാണ് പക്ഷേ മൈൻഡ് ക്രാഫ്റ്റിലെ മഴയിൽ ചെയ്യാൻ നല്ല രസമാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ പെട്ടെന്ന് സന്ധ്യയായിട്ടോ ഇത് ഒരു ദിവസം എടുത്തു ഇതൊരു ദിവസമല്ല ഞാൻ കുറേ എനിക്കൊന്നാൽ ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഏകദേശം പണി തുടങ്ങിയത് കേട്ടോ ബാക്കി സമയം എല്ലാം വേറെ കുറച്ച് പരിപാടിയായിരുന്നു ഓക്കെ നമ്മൾ പിന്നെ രാത്രിയായി നമ്മുടെ ഏകദേശം പണി ഓൾമോസ്റ്റ് സെറ്റ് ആയെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ലുക്കായത് ഈ രാത്രി ആണെന്ന് നിങ്ങൾക്ക് വിചാരിക്കും കാണാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ രാവിലത്തെ ശരിക്കും ഫോട്ടേജ് നിങ്ങൾക്ക് കാണിച്ചത് ഏകദേശം പണി ഇനി നമുക്കിനി മണ്ടയ്ക്ക് ഒരു ഫ്ളാഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിൽ എന്തെങ്കിലും ഒരു സാധനം വെക്കണം നമുക്കിനി അകത്ത് കയറിട്ടെ ബെഡിൽ കിടന്നുറങ്ങാം അതിന് മുമ്പേ നമുക്ക് വെളിയിലത്തെ വ്യൂ ഒന്ന് നോക്കാം നല്ല മഴയല്ല അടിപൊളി മഴയല്ലേ മഴയത്ത് ഇങ്ങനെ വീടിൻ്റെ വാതുക്കെ നിൽക്കാൻ നല്ല ഫീലാണ് റിയൽ ലൈഫിലായാലും മഴയുള്ളപ്പോൾ വീടിൻ്റെ വാതുക്കെ നിൽക്കാൻ പ്രത്യേകം നല്ല ഫീലല്ല ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ നമ്മൾ താഴെ നമ്മുടെ ചിലന്തകളൊക്കെ നിറങ്ങുന്നില്ല കേട്ടോ ചിലന്തുകളും സോംബീസും ഓക്കെ അപ്പം നമുക്ക് നേരെ പോയി ഉറങ്ങാം ഇനി മോർണിങ്ങിൽ ആ വിഷൽസോടെ കാണിച്ച് നമുക്ക് വീഡിയോ ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മോർണിംഗ് വിഷ്വൽസ് ഞാനൊരു വാതലൊക്കെ വെച്ച് കേട്ടോ വാതിൽ വെച്ചു ഞാൻ എന്നിട്ട് ഏണിയോടെ വെക്കാമെന്ന് വിചാരിച്ചു ഏണിയോടെ വെച്ച് നിങ്ങൾക്ക് ഫുൾ വിഷ്വൽസ് കാണിക്കും കാരണം താഴേന്ന് കയറാൻ പറ്റത്തില്ല നമുക്ക് നോക്കാം എന്തായാലും ഏണി വെച്ച് പറ്റുമോയെന്നും കുറച്ച് ഏണി നമുക്ക് താഴോട്ട് പോട്ടെ 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 താഴെ വരെ ഏണി പോയിട്ട് നമുക്ക് താഴേന്ന് മണ്ടയ്ക്കോട്ട് കയറാൻ പറ്റിയ ഏണീസ് വല്ലോ എയറിൽ നിൽക്കുന്ന ഏണീസ് വല്ലതുകൊണ്ട് നമുക്ക് നോക്കാം എന്തായാലും സ്പീഡിൽ ഇതൊക്കെ കാണിക്കാം ഏണീ ഓൾമോസ്റ്റ് സെറ്റായി ഇനി താഴോട്ട് ഏണി വരുന്നില്ല ഈ ഏണി താഴോട്ട് വരത്തില്ല ഫ്രണ്ട്സ് ഇനി താഴോട്ട് വരുന്നില്ല അപ്പോൾ നമുക്ക് ഈ താഴോട്ട് എയറിൽ പൊങ്ങി നിൽക്കുന്ന ഏണീസ് ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല എനിക്ക് അറിയുമ്പോൾ എനിക്കറിയാത്തതെന്ന് അറിയാൻ പറ്റാ എയറിൽ പൊങ്ങി നിൽക്കുന്ന നേണിയൊന്നും നോക്കിയിട്ട് കിട്ടിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ ഓൾമോസ്റ്റ് ഇല്ല വീഡിയോ അല്ല നമ്മുടെ സ്കൈ ഐസ്ലൻ്റ് ഓൾമോസ്റ്റ് സെറ്റ് ആയിരിക്കുകയാണ് അപ്പം നമ്മുടെ ഒരു കുഞ്ഞ് സ്കൈ ഐസ്ലൻഡ് വലിയ സെറ്റപ്പ് ഒന്നും അല്ല ഇനി ഇതിൻ്റെ അകത്ത് കുറേ വർക്കുകളും കുറേ ഡിസൈനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു നോർമൽ ഒരു ബിൽഡിംഗ് പണിയൊക്കെ തേപ്പൊന്നും ചെയ്യാത്ത ഒരു വീടെന്ന് വേണേ പറയാം കാരണം ഇത് കുറേ പണികൾ ചെയ്യാറുണ്ട് ജനാലയൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൈ ഐസ്ലൻഡിൻ്റെ വീഡിയോ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ നോർമൽ സർവേവിൽ ഞാൻ കണ്ടുപിടിച്ച സ്കൈ ഐസ്ലൻഡ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്കൈ ഐസ്ലൻഡിൽ ഇതുപോലത്തെ ഏരിയാസ് ഞാൻ എൻ്റെ കുറച്ച് വെച്ചപ്പോൾ അവർ അവരാരും ഇങ്ങനെ കണ്ടിട്ടില്ല നോർമൽ സർവൈവൽ മാച്ചിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന സ്കൈ ഐസ്ലൻഡ് കണ്ടില്ല എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം മാറാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നാളെ വീണ്ടും കാണാം എൻ്റെ ഒരു വിഷ്ണം ടി ടി എം ഗെയിംസിൽ നിന്ന് സി